നമസ്കാരം, ഞാൻ അനശ്വര രവീന്ദ്രൻ. ഇന്നിവിടെ ഞാൻ എം ടി വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലെ വളർത്തുമൃഗങ്ങൾ എന്ന ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. വളർത്തുമൃഗങ്ങൾ. നേത്ത നിലാവ് തുറന്നിട്ട ജാലകത്തിലൂടെ മുറിയുടെ അകത്തേക്ക് എത്തി നോക്കുന്നുണ്ടായിരുന്നു. മൂടൽ മഞ്ഞിന്റെ മങ്ങിയ യവനികയിലൂടെ ദൂരെയുള്ള പശ്ചിമഘട്ടത്തിലെ മലനിരകൾ അവ്യക്തമായ നിഴൽപ്പാടുകൾ പോലെ കാണാമായിരുന്നു. രാത്രിയുടെ തണുത്തുള്ള നിശബ്ദത അന്തരീക്ഷത്തെ വലയം ചെയ്തിരിക്കുകയാണ്. ജാനമ്മ മെത്തയിൽ അനങ്ങാതെ കിടന്നു. പാതിരയായി കാണും, എന്നിട്ടും ഉറക്കം വരുന്നില്ല. നിശബ്ദതയുടെ മരവിച്ച മേനിയെ വേദനിപ്പിച്ചുകൊണ്ട് ദൂരെ സർക്കസ് ടെന്റിൽ നിന്ന് നേരത്തെ ബാൻഡ് സംഗീതം ഒഴുകി വരികയാണ്. രണ്ടാമത്തെ ഷോ കഴിയാറായിരിക്കുന്നുവെന്ന് ജാനമ്മ ഓർത്തു. എത്ര നേരമാണ് ഇങ്ങനെ കണ്ണും തുറന്ന് കിടക്കുക? ജനാലയിലൂടെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് പകച്ചു നോക്കിക്കൊണ്ട് ജാനമ്മ കിടന്നു. കൈ വേദനിക്കുന്നു. ശ്വാസോച്ഛാസത്തിൽ മാറിടം ഉയരുകയും താഴുകയും ചെയ്യുമ്പോൾ കൂടി കൈ നോവുകയാണ്. മാറിൽ ചേർത്ത് വെച്ചിരിക്കുന്ന വലതു കൈയിൻ്റെ പ്ലാസ്റ്റർ പൊതിഞ്ഞ ഭാഗത്തേക്ക് അവൾ അറിയാതെ തന്നെ ഇടത്തെ കൈവിരലുകൾ നീങ്ങി. പുറം വേദനയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. മണിക്കൂറുകളിലായി അവൾ അതേ കിടപ്പിൽ കിടക്കുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പ്രയാസം. അനങ്ങുമ്പോൾ പരിക്കേറ്റ കൈ അസഹ്യമായി വേദനിക്കുന്നു. മുറിയുടെ ഒരു മൂലയിൽ കിടക്കുന്ന ലക്ഷ്മിയെ ഒരു നിമിഷം അവൾ ശ്രദ്ധിച്ചു. ലക്ഷ്മി നിർബാധമായി ഉറങ്ങുകയാണ്. അവളുടെ ജീവിതത്തെ പറ്റി ജാനമ്മ മുമ്പും ആലോചിച്ചിട്ടുണ്ട്. ജാനമ്മ കമ്പനിയിൽ പ്രവേശിച്ച കാലത്ത് ലക്ഷ്മി പ്രധാന കളിക്കാരിയായിരുന്നു. മറ്റുള്ളവരെ നിയന്ത്രിച്ചിരുന്നതും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതും അവളായിരുന്നു. ഇന്ന് ലക്ഷ്മി പരിചാരികയായി തീർന്നിരിക്കുകയാണ്. കാരണമുണ്ട്. അവളുടെ പ്രായം 40-ൽ അപ്പുറം കടന്നു. വിദഗ്ധമായ മേക്കപ്പ് കൊണ്ട് മുഖത്തെ ചുളിവുകൾ മറയ്ക്കാൻ വയ്യാതായപ്പോൾ അവൾ തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. അവളുടെ യുവത്വം ചോർന്നു പോയി കഴിഞ്ഞിരുന്നു. അത് ലോകത്തിൽ പതിവാണെന്ന് ജാനമ്മയ്ക്ക് അറിയാമായിരുന്നു. പൂക്കൾ വാടും, കൊഴിഞ്ഞു വീഴും, ആ സ്ഥാനത്ത് പുതിയ മൊട്ടുകൾ വിടരും. പുതുമ നശിച്ചുവെങ്കിലും വാടിക്കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പുഷ്പമായിരുന്നു ജാനമ്മ. ജാനമ്മ വീണ്ടും ചെവിയോർത്തു. ബാൻഡിന്റെ നേർത്ത ശബ്ദം. അവസാനത്തെ വേലയായിരിക്കണം. ഫ്ലൈങ് ട്രീപ്സിന്റെ പശ്ചാത്തല സംഗീതമാണ് കേൾക്കുന്നത്. അതോടൊത്ത് എണ്ണമറ്റ കാഴ്ചക്കാരുടെ ഹൃദയവും ഉച്ചത്തിൽ തുടിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.